ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? അറിയാല്ലേ ഏത് വിഷയമാണ്? മലയാളമാണല്ലേ. നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളം. നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളം. ടീച്ചർ നമ്മുടെ മാതൃഭാഷയെ കുറിച്ച് ഒരു പാട്ട് പാടിത്തരട്ടെ, എല്ലാവരും കേട്ടിരിക്കണേ. അമ്മിഞ്ഞപ്പാല് പോലുള്ള ഭാഷ, അമ്മതൻ ചുണ്ടിൽ വിളഞ്ഞ ഭാഷ, അമ്മിഞ്ഞയ്ക്കൊപ്പം നുണഞ്ഞ ഭാഷ, അമ്മയ്ക്ക് തുല്യമൻ മാതൃഭാഷ. മാതൃഭാഷയെ കുറിച്ച് എന്താ പറയുന്നേ? അമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ എന്നാണ് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മ ഇഷ്ടമല്ലേ? അമ്മ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ. അതുപോലെ നമ്മുടെ മാതൃഭാഷ എല്ലാവരും ഇഷ്ടപ്പെടണം കേട്ടോ. ടീച്ചർ ആ പാട്ട് ഒരിക്കൽ കൂടെ പാടിത്തരട്ടെ. അമ്മിഞ്ഞ പാല് പോലുള്ള ഭാഷ, അമ്മതൻ ചുണ്ടിൽ വിളഞ്ഞ ഭാഷ, അമ്മിഞ്ഞയ്ക്കൊപ്പം നുണഞ്ഞ ഭാഷ, അമ്മയ്ക്ക് തുല്യമൻ മാതൃഭാഷ. പാട്ട് കൊള്ളാമോ? എല്ലാവരും ഇനി അമ്മയ്ക്ക് പാടിക്കൊടുക്കണേ മാതൃഭാഷയെ കുറിച്ചുള്ള പാട്ട്. ഇനി ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കോ നമ്മുടെ മാതൃഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മലയാളം. നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളം. മലയാളത്തിൽ നമ്മൾ കുറെ അക്ഷരങ്ങളൊക്കെ പഠിച്ചില്ലേ? ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? റ പഠിച്ചു, ത, പ, വ, ല, ര, ഇങ്ങനെ കുറെ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. ഇത് നമുക്ക് അടുത്ത് പുതിയൊരു അക്ഷരം നോക്കിയാലോ. ഇതാ നോക്കിയേ, ഇത് ഏത് അക്ഷരമാണ്? ഇത് ഏതക്ഷരമാണെന്ന് പറഞ്ഞേ. മായാണല്ലേ. ഇത് ഏതക്ഷരമാണ്? മാ. മാ എഴുതുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദാ നോക്കിയേ, മാ എങ്ങനെയാ എഴുതുന്നേ? ദാ ഇങ്ങനെ റാ പോലെ എഴുതി വളഞ്ഞ് ഇവിടെ തന്നെ വന്നിട്ട് ഇങ്ങോട്ട് വരച്ച് മുകളിലോട്ട് വരയ്ക്കണം. മാ കണ്ടോ? ഈ മാ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ പഠിച്ചിട്ടില്ലേ നമ്മൾ? ഏതൊക്കെ വാക്കുകളാ പഠിച്ചിട്ടുള്ളേ? കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു വാക്ക് ഏതാണ്? മല പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്. ആ മാ ല മല. വേറെ ഏത് വാക്കുണ്ട്? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച വാക്കുകളില്ലേ? മന. മന പഠിച്ചത് ഓർമ്മയുണ്ടോ? മന. മന എന്ന് പറഞ്ഞാൽ എന്താണ്? മതിലാണല്ലേ. ആ മതിൽ. മതിലിന് ഏത് അക്ഷരമുണ്ട്? മാ എന്ന അക്ഷരമുണ്ടല്ലേ. മതിൽ. വേറെ ഏത് വാക്കുണ്ട്? മറ. മറ എന്ന് കേട്ടിട്ടില്ലേ? മറ. നമ്മളൊരു പക്ഷിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ദേശീയ പക്ഷി ഏതാണ്? നമ്മുടെ ദേശീയ പക്ഷി മയിലാണല്ലേ. ആ മയിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. മാ യാ ഈയടയാളം ഇൽ മയിൽ. ഇങ്ങനെ മാ എന്ന അക്ഷരം വരുന്ന കുറേ വാക്കുകളുണ്ട്. ഈ വാക്കുകളിലെല്ലാം മാ എന്ന അക്ഷരമല്ലേ. കണ്ടോ? മല മാ മന മതിൽ മറ മയിൽ. ഇത് എല്ലാ അക്ഷരത്തിലും എല്ലാ വാക്കുകളിലും മാ എന്ന അക്ഷരം ഉണ്ടല്ലേ. ഇതാ നിങ്ങളെ ടെസ്റ്റ് നോക്കിയേ. ടെസ്റ്റില് രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇതെന്താണ്? മറ. മറ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ ക്ലാസ്സിലൊക്കെ വെച്ചിട്ടില്ലേ? രണ്ട് ക്ലാസ്സുകളെയും തമ്മിൽ തിരിച്ചപ്പുറത്ത് കാണാതെ വച്ചിരിക്കുന്ന മറ. ഇതെന്താണ്? മറ മാ മറ. ഇതെന്താണ്? മല. മല കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മലയിൽ പോയിട്ടുണ്ടോ? മലയിൽ എന്താ ഉള്ളത്? ആ ഒത്തിരി ചെറുതും വലുതുമായ മരങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ല പച്ചപ്പാർന്നതാണല്ലേ മല. ആ ഇതെന്താണ്? മല മാ ല മല. ഇപ്പൊ എല്ലാവരും പറഞ്ഞേ. മാ മറ മാ റ മറ മാ മല മാ ല മല. ദാ ഇവിടെ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതും നിങ്ങൾ എഴുതണേ നോക്കി. ഇനി ടീച്ചർ കുറച്ച് വാക്യങ്ങൾ പറഞ്ഞുതരാം, അതെല്ലാവരും ഉറക്കെ പറയണേ. ദാ ഇവിടെ നോക്കി നോക്കി എല്ലാവരും ഉറക്കെ പറയണേ. ഹനുമാൻ മല ചുമന്നു. പറഞ്ഞേ. ഹനുമാൻ മല
ചുമന്നു ഹനുമാൻ മല ചുമന്നു തല മറന്ന് എണ്ണ തേക്കരുത് എന്താണ് തല മറന്ന് എണ്ണ തേക്കരുത് ഉറക്കെ പറഞ്ഞേ തല മറന്ന് എണ്ണ തേക്കരുത് അമ്മ മലയാളത്തെ മറക്കരുത് മലയാളത്തെ എന്താണ് പറയുന്നത് അമ്മ മലയാളം എന്നാണ് പറയുന്നത് അല്ലേ അമ്മ മലയാളത്തെ മറക്കരുത് അടുത്ത് നോക്കിയത് എന്താണ് മലയാളം നമ്മുടെ മാതൃഭാഷ മലയാളം നമ്മുടെ മാതൃഭാഷ നമ്മുടെ മാതൃഭാഷ ഏതാണ് മലയാളം മല മാതൃഭാഷയെക്കുറിച്ച് ടീച്ചർ ഒരു പാട്ടും പാടിത്തന്നു അല്ലേ ആ പാട്ട് എല്ലാവരും എല്ലാവർക്കും പാടിക്കൊടുക്കണേ ഇനി നമുക്ക് മാ എന്ന അക്ഷരം വരുന്ന ഒരു പാട്ട് പാടിയാലോ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണോ പാട്ട് എല്ലാവരും പാടണേ ടീച്ചർ പാടിത്തരം എല്ലാവരും കേട്ട് പാടണേ മനയുടെ പിന്നിൽ മലയുണ്ട് മലയിൽ പുലിയുടെ മലയുണ്ട് മാമല പൂമല ചുറ്റി വരാം മലയുടെ മുകളിൽ കയറി വരാം മായിൽ തുടങ്ങുന്ന പാട്ട് കൊള്ളാമോ ഇനി ടീച്ചർ ഓരോ വരിയായിട്ട് പറഞ്ഞു തരാമേ പാടണേ ടീച്ചർ പാടുന്നത് കേട്ട് മനയുടെ പിന്നിൽ മലയുണ്ട് പാടിയേ മനയുടെ പിന്നിൽ മലയുണ്ട് മലയിൽ പുലിയുടെ മടയുണ്ട് മലയിൽ പുലിയുടെ മടയുണ്ട് മാമല പൂമല ചുറ്റി വരാം മാമല പൂമല ചുറ്റി വരാം മലയുടെ മുകളിൽ കയറി വരാം മലയുടെ മുകളിൽ കയറി വരാം പാട്ട് പഠിച്ചോ ടീച്ചറിനോടൊപ്പം ചേർന്ന് പാടിയേ മലയുടെ പിന്നിൽ മലയുണ്ട് മലയിൽ പുലിയുടെ മടയുണ്ട് മാമല പൂമല ചുറ്റി വരാം മലയുടെ മുകളിൽ കയറി വരാം പാട്ട് പഠിച്ച് ടീച്ചറിന് പാട്ട് കേൾപ്പിച്ചു തരണേ ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട് നോക്കിയേ ഈ ടെസ്റ്റിലൊരു മലയുടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ ഈ ചിത്രത്തിന് നല്ല മനോഹരമായി കളർ ചെയ്ത് ടീച്ചറിനെ കാണിക്കണം നല്ല രീതിയിൽ കളർ ചെയ്യുന്നവർക്ക് ടീച്ചർ വെട്ടി കൂട്ടിട്ട് തരും സ്റ്റാർ തരും എല്ലാവരും നല്ല മനോഹരമായി കളർ ചെയ്ത് ടീച്ചറിനെ കാണിക്കണേ പിന്നെ ഒരു കാര്യം നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ന് എഴുതുന്ന പോലെ ടു ലൈൻ ബുക്കിൽ നിങ്ങൾ ഇതുവരെ എഴുതേൻ്റെ അടുത്ത പേജിൽ എഴുതണം ദാ മാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നേ ദാ ഈ ലൈനിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വളഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വന്നിട്ട് ഇങ്ങോട്ട് വരച്ച് മുകളിൽ പോകണം എങ്ങനെയാ ദാ ഇവിടെ നിന്ന് തുടങ്ങി മുകളിലെ ലൈനിൽ ടച്ച് ചെയ്ത് വളഞ്ഞ് ഇവിടെ വന്ന് അടുത്ത് അങ്ങോട്ട് വരച്ചു മുകളിലോട്ട് വരയ്ക്കണം മാ ഈ മാ എന്ന അക്ഷരം താഴെ താഴെ എഴുതി പഠിക്കണം അടുത്ത പേജ് എടുത്തിട്ട് എന്തൊക്കെയാ മാ റ മറ മാ ല മല ഇതിങ്ങനെ നീറ്റായിട്ട് താഴെ താഴെ എഴുതി പഠിച്ച് ടീച്ചറിനെ എഴുതി കാണിക്കണേ എല്ലാവരും ഓക്കെ ഓക്കെ ബൈ